ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ശരീരത്തിലെ രക്തത്തിൻ്റെ കുറവുമുൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് ഗർഭിണികളെ അവർക്ക് ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് വർദ്ധിക്കാൻ ആവശ്യമായ ഒരു നല്ല ഒരു പൂ കൊണ്ടുള്ള ഒരു വഴിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം അതിൻ്റെ കൂടെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കൺ ഓൾ എന്ന് എനാബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ചെമ്പരത്തിപ്പൂ വെച്ച് എങ്ങനെയാണ് നമ്മളെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആറ് പൂവാണ് എടുത്തിട്ടുള്ളത് ചെമ്പരത്തിപ്പൂവ് ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ചെമ്പരത്തി ചെടി അപ്പോൾ ഇപ്പോൾ സീസൺ അല്ലാഞ്ഞിട്ട് കൂടി നമ്മൾക്ക് ആവശ്യമുള്ള പൂവ് ചെമ്പരത്തി ചെടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് നമ്മൾക്ക് കൂടുതലൊന്നും വേണ്ട ഒരു ദിവസം ആറ് ചെമ്പരത്തി പൂവാണ് വേണ്ടത് അപ്പോൾ ചെമ്പരത്തിപ്പൂ കുറച്ച് അതിൻ്റെ ഇതളുകൾ മാത്രം എടുക്കുക പിന്നെ ഈ ആവശ്യം ഈ സാധനം നമുക്ക് വേണ്ട ഇതെല്ലാം നമുക്ക് കളയാം ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതാ ഇതളുകൾ മാത്രം മതി ഇത് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കുക നമ്മൾ പുറത്ത് വിരിയുന്നതല്ല അപ്പോൾ ഒന്ന് നന്നായി കഴുകിയെടുക്കുക കഴുകിയെടുത്തതിന് ശേഷം ചൂടാക്കാൻ പറ്റിയ ഒരു പാത്രത്തിലോട്ട് ഇത് ഇട്ട് കൊടുക്കുക അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഈ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഇത് അടുപ്പത്ത് വെച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഇത് ഗ്യാസിൽ വെച്ച് ഫുൾ ഫ്ലെയിം ആക്കിയിട്ടുണ്ട് അപ്പോൾ ചൂട് തട്ടുമ്പം തന്നെ നമ്മൾ ഈ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇത് നന്നായി തിളക്കുക നന്നായി തിളച്ച് നമ്മൾ ഈ രണ്ട് ഗ്ലാസ് ഒഴിച്ചത് ഒരു ഗ്ലാസ് ആക്കി എടുക്കുക അപ്പോൾ ഞാനിതിങ്ങനെ ഒരു ഗ്ലാസ്സായി വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ഏഡ് ചെയ്ത് കൊടുക്കണം പഞ്ചസാര ഇതിലേക്ക് നിർബന്ധമാണ് എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു ബ്ലഡ് കൂടാനുള്ള പ്രോസസ്സ് നടക്കൂ അപ്പോൾ ആ പഞ്ചസാര ഇട്ട് ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പ വെച്ച് നമ്മൾ ഈ ചെമ്പരത്തി സ്ക്വാഷ് ഇതിൽ നിന്ന് അരിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ കളറൊക്കെ പോയ ഇതളുകൾ നമ്മൾക്കത് അരിച്ച് മാറ്റിക്കളയണം അപ്പോൾ ഇതാ ഞാനിങ്ങനെ അരിച്ചു മാറ്റിയിട്ടുണ്ട് ഡയറക്റ്റ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഗ്ലാസ്സിലേക്ക് അരിച്ചു ഒഴിക്കാം ഞാൻ പിന്നെ ഒരു വീഡിയോൻ്റെ കളറിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രം എടുത്തുനേ ഉള്ളൂ ഞാൻ ഡെയിലി കുടിക്കുന്ന സമയം ഡയറക്റ്റ് ഗ്ലാസ്സിലേക്കാണ് ഇരിക്കാറ് അതിപ്പോൾ നമ്മൾക്ക് അരിച്ച് നല്ല അടിപൊളി ചെമ്പരത്തിപ്പൂവിൻ്റെ സ്ക്വാഷ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്ക് കുടിക്കാൻ പറ്റുന്ന ചൂടോടുകൂടി ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് കുറവ് പരിഹരിച്ച് നമ്മളെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുന്നുണ്ട് നമ്മൾക്ക് ക്ഷീണം തളർച്ച എല്ലാം മാറുന്നതിന് അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ബ്ലഡ് ഇല്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നമ്മുടെ ശരീരത്തിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി കിട്ടുന്ന ഒരു ചിലവുമില്ലാതെ ബ്ലഡ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമാവും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക പിന്നെ പഞ്ചസാര അതിൽ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി ഇത്ര അളവ് എന്നൊന്നുമില്ല നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണുമെന്നും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുമെന്നും വിശ്വസിക്കുന്നു അടുത്ത ഒരു വീഡിയോമായി കാണുന്നത് വരെ ബായ് താങ്ക്